വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഹിബ. എല്ലാവർക്കും വാക്കുത്തുമ്പിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ, നമ്മൾ പഴയ പ്രിങ്കിൾസൊക്കെ കഴിച്ചിട്ട് കഴിയുന്ന ബോട്ടിലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ക്രാഫ്റ്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ ലിക്കർ ബോട്ടിൽ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള ലിക്കർ ബോട്ടിൽസോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ബേസ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് ആണ് ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട്. ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നീളത്തിൽ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്നല്ല രണ്ട് ലൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു ലൈൻ വരച്ചിന്ന് കുറച്ച് സ്പേസ് വിട്ടിട്ട് മാറിയിട്ട് വേറൊരു ലൈനും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആ ഒരു വരച്ചിട്ടുള്ള ലൈൻസിന് ഇതേപോലെ വീണ്ടും ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് ആ ഒരു ലൈൻസിൻ്റെ അകത്തായിട്ട് വരച്ചു കൊടുക്കുക. അപ്പോൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോരോ ബോക്സ് പോലെ ആക്കി എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കാം. പ്രിങ്കിൾസിൻ്റെ ബോട്ടിലാകുമ്പോൾ ലൈൻസൊക്കെ വരയ്ക്കാൻ കുറച്ച് ഈസി ആയിരിക്കും, അല്ലാതെ ലിക്കർ ബോട്ടിൽസൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ തന്നെ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ലിക്കർ ബോട്ടിലാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചൊന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് അപ്പോൾ ഇതാ ഇതേപോലെ നമ്മുടെ ബോട്ടിൽ ഫുള്ളായിട്ടും ബോക്സസായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഞാൻ ഇവിടെ റെഡ് പെയിൻറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറിൽ കാണുന്ന ഒരു ബോക്സിൽ റെഡ് പെയിൻറ് അടിക്കുന്നുണ്ട്. ഇതേപോലെ ആ ഒരു ബോക്സ് ഫുള്ളായിട്ട് നമുക്ക് റെഡ് പെയിൻറ് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെയറിലെ ഒരു ഫസ്റ്റ് ബോക്സിൽ റെഡ് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു സെക്കൻഡ് ബോക്സ് നമ്മൾ വിടുക, എന്നിട്ട് ആ ഒരു തേർഡ് ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം നമ്മൾ പെയിൻറ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ഒരു ബോക്സിൽ കൊടുത്തിട്ട് സെക്കൻഡ് ബോക്സിൽ കൊടുക്കുക, തേർഡ് ബോക്സിൽ കൊടുക്കുക, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് ലെയർ മൊത്തം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാ ഒരു ഫസ്റ്റ് ലെയറിൽ ആ ഒരു ഫസ്റ്റ് ബോക്സ് മൊത്തം നമ്മൾ റെഡും റെഡ് പെയിൻറ്റും ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സെക്കൻഡ് ലെയർ വിടുക. സെക്കൻഡായിട്ട് നമ്മൾ വരച്ചുള്ള കോളംസ് വിട്ടിട്ട് തേർഡ് ലെയറിൽ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡ് പെയിൻറ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടിച്ചു കൊടുക്കാം, സെയിം പോലെ. ഇനി നമുക്ക് ഫോർത്തത്തെ ആ ഒരു ലെയർ വിട്ടിട്ട് ഫിഫ്ത്തത്തെ ആ ഒരു ലെയറിലേക്ക് നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ റെഡ് പെയിൻറ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. ഫസ്റ്റ് ലെയർ അടിച്ചിട്ട് സെക്കൻഡ് ലെയർ വിടുക, തേർഡ് ലെയർ അടിക്കരുത്, തേർഡ് ലെയർ അടിച്ചിട്ട് ഫോർത്ത് ലെയർ വിട്ട് അങ്ങനെ അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. അപ്പം ഓരോ ലെയർ കൊടുക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണം പെയിൻറ് അടിക്കാൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ആ ഒരു സെക്കൻഡ് ലെയർ ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ലെയർ, ആ ഒരു സെക്കൻഡ് ലെയറിൽ ആ ഒരു റെഡ് കളർ അടിച്ചതിൻ്റെ നടുക്കായിട്ട് ആ ഒരു സെൻറ്ററിലായിട്ട് ഇതേപോലെ ബ്ലാക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് ഇതേപോലെ. അപ്പോൾ ഇത് കാണുമ്പോൾ ആദ്യം കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും ഈ ഒരു പെയിൻറ്റിങ്, പക്ഷേ ആ ഒരു പെയിൻറ് എവിടേക്കാണ് നമ്മൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുമ്പോഴും ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്, അല്ലാണ്ട് കറക്റ്റ് അതേപോലെ കൊടുക്കരുത്, ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കണം. കണ്ടില്ലേ, അപ്പോൾ റെഡും ബ്ലാക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് റെഡ് കളർ ബ്ലാക്ക് കളറിൽ ഒരു ഇത്തിരി റെഡ് കളർ മിക്സ് ചെയ്ത് കുറച്ച് ബ്രൗണിഷ് റെഡാക്കി എടുക്കുന്നില്ല, ഒരുപാട് റെഡും അല്ല എന്നാൽ ഭയങ്കര ബ്ലാക്കും അല്ല, ആ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു റെഡിഷ് ബ്രൗൺ കളറ് അങ്ങനത്തെ ഉള്ളൊരു കളറാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഇടയ്ക്ക് വൈറ്റിൻ്റെ വൈറ്റ് ലെയർ അല്ല സോറി റെഡ് ലെയർ കൊടുത്തിട്ടുള്ളടത്തും അതുപോലെ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ളടത്തും നമ്മൾ ഓരോരോ കോളംസ് വിട്ടിട്ടില്ലേ, ആ ഒരു കോളംസിലൊക്കെ ഈ ഒരു ബ്രൗൺ പെയിൻറ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ്ങിന് മുന്നേ തന്നെ എവിടേക്കാണ് ഏതൊക്കെ പെയിൻറ് അടിക്കേണ്ടതെന്നുള്ള ഒരു എന്താ പറയുക, അങ്ങനെയൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പം ബോട്ടിൽ ഫുള്ളായിട്ട് ഞാൻ എന്താ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടു നോക്കിയാൽ മതിയിട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു പെയിൻറ്റിങ് സംഭവം മാത്രമേ ഉള്ളൂ, ഒരിച്ചിരി ഇതായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ വൈറ്റ് പെയിൻറ് യൂസ് ചെയ്തിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ നടുക്കായിട്ട് മെറി ക്രിസ്മസ് എഴുതുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെയിൻറ്റിങ് ബ്രഷ് വെച്ച് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആദ്യമേ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് എഴുതാം, അല്ലെങ്കിൽ വൈറ്റ് ജെൽ പെന്നോ വൈറ്റ് മാർക്കർ പെന്നോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളത് അതേപോലെ മാരി ക്രിസ്മസ് നെയ്തി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനൊരു മാരി ക്രിസ്മസ് നെയ്തിട്ടുള്ളതിൻ്റെ ചുറ്റിനും ഒരു ബോർഡർ പോലെ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ കോമ്പസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സർക്കിൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൈറ്റ് പെയിൻറ് തന്നെ യൂസ് ചെയ്തിട്ട് ആ ഒരു വരച്ചിട്ടുള്ള സർക്കിളിൽ ഇതേപോലെ എന്താ പറയുക, കുറച്ച് ലീഫിൻ്റെ കുഞ്ഞു കുഞ്ഞു ലീഫുകൾ വരയ്ക്കില്ലേ, അതേപോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ ഒരു ബോർഡർ പോലെ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, കുഞ്ഞു ലീഫുകൾ വരയ്ക്കുന്ന പോലെയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റാത്തവർ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബോർഡർ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ക്ലേയോ അല്ലെങ്കിൽ വുളന്ത്രഡോ വെച്ചിട്ടും നിങ്ങൾക്ക് ബോർഡർ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡറും വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാനിവിടെ വൈറ്റ് കളറ് സാറ്റൻ റിബൺ എടുത്തിട്ടുണ്ട്. ആ ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒരു ബോ പോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു ലെയർ പോലെ ഇങ്ങനെ ജസ്റ്റ് വുളന്ത്രഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു വൈറ്റ് കളർ വുളന്ത്രഡ് അല്ല, സോറി, സാറ്റൻ റിബൺ ആണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ആദ്യം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബോ പോലെ ആക്കിയിട്ടും കൂടി അവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ. പിന്നെ വൈറ്റ് കളറിൻ്റെ വൈറ്റ് കളർ ബോടെ താഴെ ഒരു നടുക്കായിട്ട് ഒരു കുഞ്ഞ് റെഡ് കളർ ബോയും കൂടി ഉണ്ടാക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞ് റെഡ് കളർ, ഭയങ്കര ചെറുതായ ഒരു റെഡ് കളറാണ് കേട്ടോ. നമ്മുടെ ഒരു വൈറ്റ് കളറിനേക്കാളും വൈറ്റ് കളറിൻ്റെ റിബണിൻ്റെ ഒരു ഹാഫ് ഭാഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും ചെറിയൊരു റെഡ് കളറ് വുളന്ത്രഡ് സാറ്റൻ റിബൺ ആണ് കേട്ടോ. അപ്പോൾ സാറ്റൻ റിബണും കൂടെ അവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നടുക്കായിട്ടൊരു എന്താ പറയുക, ഒരു വൈറ്റ് കളർ പേൾ ബീഡും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതേപോലെ ഒരു പേൾ ബീഡാണ് ഞാൻ നടുക്ക് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിസ്മസ് റീത്തോ അല്ല സോറി ക്രിസ്മസ് റീത്തല്ല സോറി ക്രിസ്മസിന് ചെയ്യുന്ന ലീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പുതിയ വീഡിയോയിലായിട്ട് കാണാം. ബൈ.